Hi friends, welcome back to my channel. Time എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നാല് പോയിന്റ്സ് ആണ് ഇന്ന് നാം ഷെയർ ചെയ്യുന്നത്. ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും പാവപ്പെട്ടവരാവട്ടെ പണക്കാരാവട്ടെ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന ഒന്നാണ് ടൈം. അതുകൊണ്ട് തന്നെ സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് ചെയ്തില്ലെന്ന് ഒരിക്കലും പറയരുത്. പണമില്ലാത്തത് കൊണ്ട് അത് ചെയ്തില്ല എന്ന് നമുക്ക് പറയാം. സമയത്തെ കൃത്യമായി മാനേജ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും. ലോകത്ത് വിജയിച്ചവർക്കും വിജയിക്കാത്തവർക്കും വെറുതെ ഫോണും കുത്തി സമയം കളയുന്നവർക്കും എല്ലാം ഈ 24 മണിക്കൂർ തന്നെയാണ്. 24 മണിക്കൂറിനെ വളരെ പ്രൊഡക്റ്റീവായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 48 മണിക്കൂറിൻ്റെ പ്രൊഡക്റ്റിവിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെ നമുക്ക് 24 മണിക്കൂറിന് 48 മണിക്കൂറാക്കാൻ കഴിയും? നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും എത്രമാത്രം സിമ്പിളും കുറഞ്ഞ സമയത്തിലും ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടെത്തണം. അതൊക്കെ കണ്ടെത്താൻ ഇന്ന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു ഷർട്ട് മടക്കാൻ 10 സെക്കൻഡ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് 5 സെക്കൻഡിലേക്ക് മാറ്റാനുള്ള ടെക്നിക്കുകൾ കണ്ടെത്തണം. ഇങ്ങനെ എല്ലാ പ്രവൃത്തിയിലും നമ്മൾ ടൈം മാനേജ് ചെയ്യണം. ടൈം മാനേജ് ചെയ്യാൻ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ആക്റ്റീവ് ആകണം. മൈൻഡ് ആക്റ്റീവ് ആകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. മെഡിറ്റേഷൻ, പ്രാർത്ഥന, അതുപോലെ എക്സസൈസ് ഇവയൊക്കെ നമ്മൾ മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കണം. PSC ടെസ്റ്റിനും മറ്റും പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ മറ്റു ക്ലാസ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികളാണെന്നെങ്കിൽ ക്ലാസ്സിൻ്റെ ഓഡിയോ ക്ലിപ്പ് സംഘടിപ്പിച്ച് അത് കേട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുക്കള ജോലികൾ ചെയ്യാം. അതുപോലെ മക്കളെ പഠിപ്പിക്കാനുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാം. നമുക്കൂടെ അടുക്കള ജോലിയും ചെയ്തുകൊണ്ടിരിക്കാം. കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ടൈം സേവ് ചെയ്യാം. കുട്ടികളെ നമ്മൾ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ അത് കൃത്യമായും കാര്യക്ഷമമായും നമുക്ക് തിരിച്ച് ചെയ്ത് ലഭിക്കണമെങ്കിൽ നമ്മൾ അവിടെ പല ടെക്നിക്കുകളും ഉപയോഗിക്കേണ്ടി വരും. ഉദാഹരണമായി പറഞ്ഞാൽ, വൈകുന്നേരം ചായക്ക് നമുക്ക് പഴംപൊരി ഉണ്ടാക്കണം. പഴം ഇല്ല, പഴം മേടിക്കണമെങ്കിൽ നമ്മൾ തന്നെ കടയിൽ പോകണം. 6 വയസ്സുള്ള മോനോട് മോനെ പഴം മേടിച്ചു കൊണ്ടുവാ എന്ന് പറഞ്ഞാൽ കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടി അനുസരിച്ചു എന്ന് വരില്ല. അപ്പോൾ നാം അവിടെ നമ്മുടെ ടൂൺ ഒന്ന് ചേഞ്ച് ചെയ്യണം. മോൻക്ക് പഴംപൊരി ഇഷ്ടമല്ലേ, മോൻ കളി കഴിയുമ്പോഴേക്കും ഉമ്മച്ചി പഴംപൊരി ഉണ്ടാക്കിത്തരാം. അതിന് മോൻ പഴം മേടിച്ചു കൊണ്ടുവരുമോ? കുട്ടിയെ നാം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കുട്ടി ഹാപ്പിയാവും. അപ്പോൾ നാം പറയുന്നത് അനുസരിക്കും. ടോയ്സുകളൊക്കെ കുട്ടികളെ കൊണ്ട് തന്നെ ഒതുക്കി വെപ്പിക്കാൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മുടെ സമയം സേവ് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാം. വെക്കേഷൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. വീട്ടിലേക്ക് പോവാൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡ് ഒരു ഡിമാൻഡ് വെച്ചിരുന്നു. വെക്കേഷനാണ്, അതുകൊണ്ട് അവിടെ ചെന്നാൽ മടി പിടിക്കാതെ മോനെ കൊണ്ട് കഴിഞ്ഞ പാഠങ്ങളെല്ലാം വായിപ്പിക്കണം. 10 മാസം സ്കൂളിൽ, പിന്നെ വെക്കേഷനും. അവർക്ക് ഫ്രീ ഇല്ലാതെ പഠിക്കാൻ നമ്മൾ നിർബന്ധിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ചു നേരമൊക്കെ ഇരുന്നു പോവും. അതുകൊണ്ട് അവിടെ ഉപയോഗിച്ച ടെക്നിക്ക് എന്താണെന്നോ, മോൻ ഇത്രയും പാഠങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരും. ഫസ്റ്റ് ദിവസം അങ്ങനെ കൊടുത്തത് കൊണ്ട് പിറ്റേ ദിവസങ്ങളിൽ ഒന്നും മോനോട് ബുക്ക് എടുക്കാൻ വേണ്ടി പറയേണ്ടി വന്നില്ല. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ചെറിയ ഐറ്റംസ്, ഫ്രൂട്ട്സ് ആവാം, നട്ട്സ് ഒക്കെ ഒരു പാക്കാക്കി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷവുമാവും, നമ്മൾക്കും ഹാപ്പി ആവാൻ പറ്റും. മക്കളെ അടിക്കുകയോ ശകാരിക്കുകയോ ചെയ്യേണ്ടി വരില്ല. ടൈം മാനേജ് ചെയ്യാനുള്ള 4 ടിപ്സ് എന്തൊക്കെയെന്ന് നോക്കാം. അതിൽ 1-ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജൻറ്റ്. ഓരോ ദിവസവും നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കണം. ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കി വെക്കണം. അതിൽ ഇമ്പോർട്ടൻറ്റും അർജൻറ്റുമായ കാര്യങ്ങൾ ആദ്യം ചെയ്യുക. ഇതാണ് 1-ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. 2-ാമത്തെ പോയിൻ്റ് ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് അർജൻറ്റ്. ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആവും, എന്നാൽ അതത്ര അർജൻ്റ് അല്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ പിന്നേക്ക് മാറ്റിവെക്കും. എന്നാൽ ഇത് പിന്നേക്ക് മാറ്റിവെക്കാതെ അത് മുൻകൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും.
ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോൾ എക്സാമാണ്, എക്സാം 4-5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എക്സാം എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ഈ സമയത്ത് അർജൻ്റ് അല്ല. എന്നാൽ അത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് ജോലി ഭാരം കുറക്കാൻ കഴിയും. വിജയിച്ച വ്യക്തികളൊക്കെ ഈ പോയിൻറ്റിന് ഒരുപാട് പ്രാധാന്യം നൽകിയിരുന്നു. അതായത് അർജൻറ്റ് ഇമ്പോർട്ടൻ്റ് ഇല്ല കാര്യമാണ്, പക്ഷേ അത് അർജൻ്റ് അല്ല. അത് അർജൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അവർ അത് ചെയ്തു വെക്കും. അപ്പോൾ നമ്മൾ ഈ പോയിൻറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കണം. അർജൻ്റ് അല്ല എന്നാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി നമ്മളത് നേരത്തെ തന്നെ ചെയ്തു വെക്കണം. 3. അർജൻറ്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ചില കാര്യങ്ങൾ നമ്മൾ അർജൻറ്റായി ചെയ്യേണ്ടതാവും, എന്നാൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ സീരിയൽ കാണുന്നത് അല്ലെങ്കിൽ ഫുട്ബോൾ ക്രിക്കറ്റ് കളിയൊക്കെ കാണുന്നത് ഒരുപക്ഷെ ആ ടൈമിൽ കാണുന്നത് അർജൻറ്റാവാം. എന്നാൽ അത് നമ്മുടെ ജീവിതവുമായി കണക്റ്റ് ചെയ്ത് നോക്കിയാൽ ഒരു ഇമ്പോർട്ടൻ്റ് തന്നെ ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് വഴി ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. കളി കാണൽ എന്നതൊഴിവാക്കി ഫുട്ബോൾ ക്രിക്കറ്റ് ഇങ്ങനെയുള്ള കളികളിൽ നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റായി വരും. അതായത് നമ്മുടെ ശരീരത്തിന് നല്ല എക്സസൈസ് ലഭിക്കുന്നതിലൂടെ ഹെൽത്തി ആയിരിക്കാൻ പറ്റും. 4. നോട്ട് അർജൻറ്റ് നോട്ട് ഇമ്പോർട്ടൻ്റ്. അതായത് അർജൻറ്റുമല്ല ഇമ്പോർട്ടൻറ്റുമല്ല, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സ്വയം ഒരു വിലയിരുത്തൽ നടത്തിക്കൊണ്ട് അത് നമുക്ക് പാടെ ഉപേക്ഷിക്കാൻ പറ്റും. നിങ്ങൾ ടൈം മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ 4 നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ടൈം മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തി ഉറക്കത്തിലും ഉണർവിലും കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. 6-8 മണിക്കൂറെങ്കിലും കൃത്യമായി ഉറക്ക് ലഭിക്കുന്ന രീതിയിൽ നമ്മുടെ ഉറക്കത്തെ ക്രമപ്പെടുത്തണം. അതുപോലെ നേരത്തെ ഉണരുന്ന ശീലവും കാലത്ത് നമ്മൾ ഉണർന്ന ഉടനെ ഉള്ള 2 മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയം പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുന്നവർക്ക് അന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിരിക്കും. ആ 2 മണിക്കൂറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതും ക്ലേശകരമായതുമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ മൈൻഡിനെ ഫ്രീ ആക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ എല്ലാം ഈസിയായി ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. നേരെ മറിച്ച് നമ്മൾ അത് ഉച്ചയാവട്ടെ വൈകിട്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുകയാണെങ്കിൽ ആ ജോലി തീരുന്നതുവരെ നമ്മുടെ മൈൻഡ് അസ്വസ്ഥമായിരിക്കും. നമ്മുടെ സമയം എന്ന് പറയുന്നത് നമ്മൾക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ ഫാമിലിക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടൈം പാഴാക്കാതിരിക്കുക. ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്, എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ റിസ്ക് ആയിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ഡയറിയിലോ മറ്റോ കുറിച്ച് വെച്ച് അതിൽ ഇമ്പോർട്ടൻറ്റും അർജൻറ്റുമായ കാര്യങ്ങൾ നോട്ട് ചെയ്ത് അതനുസരിച്ച് പ്രവർത്തിച്ച് തുടങ്ങിയാൽ അതിൽ നിന്ന് തീർച്ചയായും നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. എത്ര തന്നെ നമ്മൾ ടൈം മാനേജ് ചെയ്ത് പ്രവർത്തിച്ച് തുടങ്ങിയാലും അതിന് തടസ്സം നിൽക്കുന്ന 2 വ്യക്തികളുണ്ട്. അവരെ നാം തിരിച്ചറിയണം. അത് ആരൊക്കെയെന്ന് നോക്കാം. പതിവായി കാരണം കൂടാതെ മാറ്റിവെക്കൽ. അതായത് 5 എണീക്കണമെന്ന് കരുതി അലാറം വെച്ച് 5 തന്നെ അലാറം അടിച്ചു. നമ്മൾ അത് ഓഫ് ചെയ്ത് 5 കൂടി കിടക്കാമെന്ന് കരുതുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റിൽ സക്സസ് ആവാൻ പറ്റില്ല. ഓരോ കാര്യങ്ങളും അപ്പോൾ തന്നെ ഫ്രഷായിട്ട് നമ്മൾ ചെയ്തു തീർത്താൽ കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് പിന്നേക്ക് മാറ്റിവെച്ചാൽ അതിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകും. നഷ്ടപ്പെട്ടാൽ തിരിച്ച് ലഭിക്കാത്ത ഒന്നാണ് ടൈം. ടൈം മാനേജ്മെൻറ്റിന് തടസ്സം നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് ജീവിതത്തിലൊരു അടുക്കും ചിട്ടയും ഇല്ലായ്മ. ടൈം മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടായിരിക്കണം. ഓരോ സാധനങ്ങൾക്കും ഒരു നിശ്ചിത പ്ലേസ് തീരുമാനിക്കുകയും അത് എടുത്തു കഴിഞ്ഞാൽ അതാത് സ്ഥാനത്ത് തന്നെ വെച്ചിരിക്കണം. നമ്മളിപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും ജോലി തിരക്കിലാണെങ്കിൽ എന്തെങ്കിലും സാധനം ആരെങ്കിലും കൊണ്ടുവന്നാൽ തൽക്കാലം ഇത് ഇവിടെ വെക്കട്ടെ എന്ന് പറഞ്ഞു വെക്കും. പിന്നെ അത് അന്വേഷിച്ച് നമ്മുടെ ഒരുപാട് ടൈം നഷ്ടപ്പെടും. ഇത് മിക്കവർക്കും സംഭവിക്കുന്ന ഒന്നാണ്. സമയം നമുക്ക് വെറുതെ ലഭിക്കുന്ന ഒരു വിഭവമായതുകൊണ്ട് തന്നെ മിക്ക പേരും അതിന് വലിയ വില കൊടുക്കാറില്ല. സമയത്തെ വേണ്ട വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല വീഡിയോയുമായി വീണ്ടും വരാം എന്ന പ്രതീക്ഷയോടെ. താങ്ക് യു ഫോർ വാച്ചിങ്.